Hi, hello, ellarkkum pudhiya videoyilekku swagatham. Appo innathe video ennu arayunnathu Nalpamaradi keratailathe kurichittulla oru review aanu ṭo njan use cheythu nokkitte ente anubhavathil vannittulla experience inde karyangalokke aanu ṭo ee oru videoyil parayan pogunnathu. Appo videoyilekku povunnathinu munne aayittu ningal aadyayittaanu ee channel kaanunnengil ningal videos okke kandu okka munne kore videos okke njan upload cheyittunnundu ṭo. Appo aa videos okke njan kandu okkitte ningal ishtapeduvaanengil useful aayittu thonuvaanengil channel onnu subscribe അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഒരു ബെൽ ബട്ടൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും, ഉടൻ തന്നെ കയറി കാണാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വിൻ്റർ സ്പെഷ്യലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമിൽ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്നും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ നാൽപ്പമരാതി കേരതൈലമാണ് കേട്ടോ. കേരതൈലമെന്ന് വെച്ചാൽ അത് വെളിച്ചെണ്ണയുടെ ബേസിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വെളിച്ചെണ്ണ ബേസിലാണ് കേട്ടോ. അപ്പം ഇനി വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നാൽപ്പാമരാതി തൈലമുണ്ട്. കേരതൈലമല്ല, നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത് സീസേം ഓയിൽ, അതായത് നല്ലെണ്ണ ഓർ എള്ളെണ്ണ, ഈ ഒരു ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേരതൈലം വെളിച്ചെണ്ണയിലും തൈലമെന്ന് പറയുന്നത് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്ന് പറയുന്ന ആ ഒരു എണ്ണയിലും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കൂടുതലും പിത്ത ടൈപ്പ് ഓഫ് ബോഡിക്കാർക്ക്, ശരീരം നല്ല ചൂടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ബോഡിക്കാർക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ ബേസിൽ, അതായത് കേരതൈലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു നാൽപ്പാമരാതി ഇതെന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ളത് പിത്ത ടൈപ്പ് ഓഫ് ബോഡിക്കാർക്കാണ് കേട്ടോ. ഇനി നാൽപ്പാമരാതി തൈലം, അതായത് എള്ളെണ്ണ ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതലും തണുത്ത ശരീര പ്രകൃതിക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. കാരണം ആ ഒരു ഓയിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹോട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം തണുപ്പുള്ള ശരീര പ്രകൃതിക്കാർക്ക് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അതാണ് ആ ഒരു കേരതൈലവും തൈലവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 200 ml ആണ്. 200 ml ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളതല്ല, ഇതെനിക്ക് എൻ്റെ ഒരു ചേച്ചി തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഞാനിത് ഏകദേശം ഒരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോഡി ഫുള്ളായിട്ടും ഫേസിൽ ഫുള്ളായിട്ടാണ് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രഗ്നൻസി ടൈമിൽ ായതുകൊണ്ട് തന്നെ എനിക്കിത് സ്യൂട്ടബിൾ ആകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളും ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് എന്തെങ്കിലും കുരുക്കൾ വരികയോ അങ്ങനെ എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒരു സ്കിൻ ഇറിറ്റേഷൻസോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. പകരം അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പം തൊട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറി, കുറച്ചൊന്ന് സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി, പിന്നെ ചെറുതായിട്ടൊരു ഗ്ലോ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫേസിലൊക്കെ. നമ്മുടെ പാടുകൾ ഫേസിൽ ഉണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ പാടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി മങ്ങി മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ നാൽപ്പാമരാതി ഓയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത് നിറം വർദ്ധിപ്പിക്കാനുള്ള ഒരു എണ്ണ എന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് കിട്ടിയപ്പം ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇത് എന്തിനുള്ള എണ്ണയാണ് ഓയിലാണെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ആ ഒരു നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇതൊരു നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊന്നുമല്ല, ഇത് നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സ്കിന്നിലുണ്ടാകുന്ന അലർജികൾ, കുരുക്കൾ, ചൊറിച്ചിലുകൾ അങ്ങനെയൊക്കെ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ, മുഖക്കുരു, നമുക്ക് പിന്നെ ഡാർക്ക് സർക്കിൾസ്, കണ്ണിന് ചുറ്റും താഴെ ഉണ്ടാകുന്ന ആ ഒരു ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ, സൺ ടാൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ വരുമല്ലോ, ആ ഒരു ഡ്രൈനെസ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല സ്യൂട്ടബിൾ ആകുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിൽ
സ്കിന്നിൽ ഓൾറെഡി ഒരു ഗ്ലോ വരും. ആ ഒരു ഗ്ലോ ആണ് കേട്ടോ ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ ഇത് പൂർണ്ണമായിട്ടും നിറം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിലൊന്നുമല്ല. ഇതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മഞ്ഞൾ, ചന്ദനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുഖത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നിറം വർദ്ധിപ്പിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്കും ഇത് സ്യൂട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു നാൽപ്പാമരാതി ഓയിലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നാൽപ്പാമരാതി കേരതൈലമാണെങ്കിൽ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് തന്നെ തണുപ്പാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നത്. അപ്പോൾ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള കാലാവസ്ഥകളിലൊക്കെ താമസിക്കുന്നവർക്ക്, അവിടെ ജീവിക്കുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നാൽപ്പാമരാതി കേരതൈലമാണ് കേട്ടോ. ഇനി വിൻ്റർ സീസണിലാണെങ്കിൽ, നമ്മുടെ ഈ ഒരു സീസണിലാണെങ്കിൽ നമ്മുടെ ഡ്രൈനസ് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ നമുക്ക് അത്യാവശ്യം ചൂടായിട്ട് ആ ഒരു ഓയിൽ കിട്ടുന്നതെന്ന് പറയുന്നത് നാൽപ്പാമരാതി തൈലം. അതേ സമയത്ത് എള്ളെണ്ണ ബേസിലുള്ള നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാൽപ്പാമരാതി ഓയിലിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ബോഡിക്ക് ഏതാണോ സ്യൂട്ടബിൾ ആകുന്നത് അത് വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ തന്നെ ആദ്യം നിങ്ങൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാതെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും കുറച്ച് ഡ്രോപ്സ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ. സ്യൂട്ടബിൾ ആകുന്നില്ല എങ്കിൽ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയണം കേട്ടോ. അറിഞ്ഞ എല്ലാവർക്കും ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നില്ല. എല്ലാവർക്കും ഈ ഒരു കാര്യം യൂസ്ഫുൾ ആകണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും ബോഡി ടൈപ്പ്, പലരുടെയും പ്രശ്നങ്ങളൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പലർക്കും ഇത് പല രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എൻ്റെ പ്രഗ്നൻസി ടൈമിലാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതുവരെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നൊന്നുമില്ല. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൻ അലർജീസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ആഫ്റ്റർ ഡെലിവറി യൂസ് ചെയ്യുന്നതാണെങ്കിലും ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ ബേബി ബാത്ത് ഓയിലായിട്ടൊക്കെ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൻ കണ്ടീഷൻ, സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. കൂടാതെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന കഴുത്തിൻ്റെ പുറകിലായിട്ടുണ്ടാകുന്ന ആ ഒരു ഡാർക്കായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കളറൊക്കെ പോയി അവരുടെ പഴയ ആ ഒരു നിറം വീണ്ടെടുക്കുന്നതിനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഓയിലായിട്ടാണ് ഈ ഒരു ഓയിലിനെ പറയുന്നത് കേട്ടോ. 2 മാസം കറക്റ്റായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ജലദോഷം, പനി, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും നാളും എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാർക്കായി തുടങ്ങി. അത് ഈ ഒരു ഓയിൽ നിർത്തിയത് കൊണ്ടാണോ അതോ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഒരു ഓയിൽ സ്റ്റോപ്പ് ചെയ്യുമ്പം, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ഒന്ന് ഡാർക്കായി, അല്ലെങ്കിൽ ആ ഒരു വന്ന ഗ്ലോ ഒക്കെ തിരിച്ചു പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമാണോ എന്നറിയില്ല. എനിക്കും സെയിം അവസ്ഥയായിരുന്നു. ഓയിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആവശ്യം നന്നായിട്ട് സ്കിന്ന് ഡാർക്കായി തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടും വേറെ എന്തൊക്കെ പാക്കുകൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടും എൻ്റെ ആ ഒരു പ്രശ്നം മാറുന്നേ ഉണ്ടായിരുന്നില്ല. അത് കുറേ ആഴ്ചകൾ എടുത്തിട്ട് കുറച്ചൊന്ന് ബെറ്ററായി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു പണ്ടത്തെ ആ ഒരു കളറിലേക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഇതിലൂടെ ഉണ്ടായ അത് ഈ ഒരു ഓയിലിൻ്റെ പ്രശ്നമാണോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ അറിയില്ല. മേ ബി അതെൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായ ഒരു ചേഞ്ച് ആയിരിക്കാം, അതും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അല്ലാതെ എനിക്ക് വേറെ ഒരു പ്രോബ്ലംസും ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്കിത് സ്യൂട്ടബിൾ ആവുകയാണെങ്കിൽ ഇതൊരു ഏറ്റവും നല്ല ഓയിലാണ്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ.
അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ ഒരു ഓയിലിനെ കുറിച്ച് എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. കളർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ. ഇത് നിങ്ങൾ ബോഡിയിലും ഫേസിലും ഒക്കെ ഫുള്ള് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പം സോപ്പ് ഉപയോഗിക്കാതെ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും പഴയ ഉടുപ്പുകളൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളർ, ആ ഒരു മഞ്ഞ ഇതൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന മറ്റുള്ളവർക്കും കൂടി ആ ഒരു നിങ്ങളുടെ കമൻസും നിങ്ങളുടെ റിവ്യൂസും ഒക്കെ യൂസ്ഫുൾ ആകും. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.